പെൺമയോടുള്ള ആദരം ഗർഭത്തിൽ തുടങ്ങുന്നു പെൺകുഞ്ഞിൻ്റെ ദുരിതപർവം അവകാശ നിഷേധങ്ങളുടെ ആകത്തുകയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ സ്ത്രീജീവിതം ഈ ഭൂമിയിലെ മഹിത സൃഷ്ടിയാണ് ഓരോ മഹിളയുമെന്ന കാര്യം നാം എങ്ങനെയോ മറക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ സെൻസസ് പ്രകാരം ആയിരം ആൺകുട്ടികൾ ജനിക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാല് പെൺകുട്ടികൾക്ക് മാത്രമാണ് ജനിക്കുവാൻ ഭാഗ്യമുണ്ടാകുന്നത് രണ്ടായിരത്തി ഒന്നിലെ കാനേഷുമാരിയിൽ ഈ അനുപാതം തൊള്ളായിരത്തി ഇരുപത്തെട്ട് പെൺകുട്ടികൾ ഉള്ളപ്പോൾ ആയിരം ആൺകുട്ടികൾ ആയിരുന്നു കേരളത്തിലും ഈ അനുപാതം തൊള്ളായിരത്തി അറുപതിൽ നിന്ന് തൊള്ളായിരത്തി അൻപത്തൊൻപത് ആയി തീർന്നു തീർന്നു അതായത് പെൺ ഭ്രൂണഹത്യ കുറയുകയല്ല വർദ്ധിക്കുകയാണെന്നുള്ള കാര്യം നാം തിരിച്ചറിയണം സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇന്ന് നിലനിൽക്കുന്ന ലിംഗപക്ഷാഭേദം മാറ്റിയെടുക്കുവാനുള്ള ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ കരുതലോടെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു സ്ത്രൈണ പൂർണിമയുടെ മഹത്വം മനുഷ്യ മനസ്സുകളിൽ രൂഢമൂലമാകണം എങ്കിലേ മാനവകുലത്തിൻ്റെ മഹത്വവും മേന്മയും നിലനിർത്താനാവും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് എത്രയോ അർത്ഥപൂർണമാണ് എവറി സ്റ്റെപ്പ് ഫോർവേഡ് ഫോർ വിമൻ ഇസ് എ സ്റ്റെപ്പ് ഫോർവേഡ് ഫോർ ഹ്യൂമാനിറ്റി ആസ് എ ഹോൾ അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഓരോ ചുവടുവയ്പ്പും മനുഷ്യകുലത്തിനൊന്നാകെയുള്ള അതിന് മുന്നോട്ടുള്ള ചുവടുവയ്പാണ് നൊബേൽ സമ്മാന ജാതാവായ അമർത്യാസന്നിൻ്റെ വാക്കുകളും നാം ശ്രദ്ധിക്കണം സ്ത്രീയുടെ പൂർണ്ണ വ്യക്തിത്വ വികസനം സാധ്യമാകണമെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ തുടങ്ങി സ്ത്രീയുടെ പട്ടട വരെ ലിംഗസമത്വം അനുഭവിക്കുവാൻ ഇടവരണം ഗർഭചിത്രം മാനവകുലത്തിൻ്റെ തീരാനഷ്ടമാണത് ജീസസ് യൂത്ത് എന്ന ആ സംഘടനയുടെ ഔദ്യോഗിക മാസികയായ കെയ്റോസ് രണ്ടായിരത്തിയേഴ് ഏപ്രിൽ ലക്കത്തിൽ നൽകിയിരിക്കുന്ന ഒരു ചോദ്യാവലിയും ഉത്തരങ്ങളും പ്രകൃതത്തിൽ ചിന്തനീയമാണ് ചില സാഹചര്യങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്നു അതിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതേ അല്ലെങ്കിൽ അല്ല എന്നുള്ള അഭിപ്രായം ഒന്നാമത്തെ സാഹചര്യം ഇതാണ് അങ്ങേയറ്റം പട്ടിണിയിലും പരിവട്ടത്തിലും കഴിയുന്ന ഒരു കുടുംബം സുവിശേഷവേല ചെയ്യുന്ന കുടുംബനാഥൻ അയാൾക്കും ഭാര്യയ്ക്കും പതിനാല് മക്കളും ഇപ്പോൾ ഒരു കുഞ്ഞിനെ കൂടെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നു നിങ്ങൾ അവരോട് എന്തു പറയും ഗർഭചിത്രം ശുപാർശ ചെയ്യുമോ രണ്ടാമത്തെ സാഹചര്യം ഇതാണ് പതിമൂന്ന് വയസ്സുള്ള ഒരു കറുത്ത വർഗക്കാരിയെ ഒരു വെള്ളക്കാരൻ ബലാത്സംഗം ചെയ്തു അവൾ ഗർഭിണിയായി നിങ്ങളാണ് അവരുടെ മാതാപിതാക്കൾ എന്ന് കരുതുക അവളെ ഗർഭഛിത്രം നടത്തുന്നതിന് പ്രേരിപ്പിക്കുമോ മൂന്നാമത്തെ സാഹചര്യം ഒരു കൗമാരക്കാരി ഗർഭിണിയായി ഭർത്താവിൽ നിന്നല്ല ഗർഭം ധരിച്ചിരിക്കുന്നത് ഇതറിഞ്ഞ അദ്ദേഹം പരിഭ്രാന്തനാണ് അവർ ഗർഭചിത്രം നടത്താൻ നിങ്ങൾ ഉപദേശിക്കുമോ ഇനി അതേ എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ശ്രദ്ധിക്കുക ഒന്നാമത്തെ സാഹചര്യത്തിൽ നിങ്ങൾ കൊല്ലാനൊരുങ്ങിയത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ലോകപ്രശസ്ത സുവിശേഷകനായ ജോൺ ലെസ്ലിയെയാണ് രണ്ടാമത്തെ സാഹചര്യത്തിലാകട്ടെ മറ്റൊരു സുവിശേഷ പ്രഘോഷകനായിരുന്ന എഥേൽ വാട്ടേഴ്സിനെയുമാണ് ഇനി മൂന്നാമത്തെ സാഹചര്യം നിങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചത് സാക്ഷാൽ യേശുക്രീസ്തുവിനെ തന്നെയുമാണ് ഗർഭചിത്രത്തിൻ്റെ ഭീകരതയും തീരാനഷ്ടവും വെളിപ്പെടുത്തുവാൻ ഈ സാഹചര്യങ്ങൾ നമ്മെ സഹായിക്കും ഗർഭചിത്രം ഒന്നിനും പരിഹാരമല്ല ഗർഭചിത്രത്തിനു പകരം മറ്റ് പരിഹാര മാർഗങ്ങളാണ് നാം തേടേണ്ടത് പ്രത്യേകിച്ച് പെൺകുഞ്ഞിനെ തിരഞ്ഞു പിടിച്ച് ഗർഭചിത്രം നടത്തുമ്പോൾ ജീവൻ്റെ വിലയും മൂല്യവും നിഷേധിക്കുന്നതോടൊപ്പം ഗർഭപാത്രം മുതൽ തുടങ്ങുന്ന കൂടെ അത് സൂചിപ്പിക്കുന്നു ലിംഗ കൂടിയ പരിശോധന ഗർഭധാരണ സമയത്ത് നടത്തി പെൺ ഭ്രൂണഹത്യ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പ്രീ നെയ്റ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് റെഗുലേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് മിസ് യൂസ് ആക്ട് ഭാരത സർക്കാർ പാസാക്കിയത് ഈ നിയമം വീണ്ടും ഭേദഗതി ചെയ്തതാണ് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിൽ പ്രാബല്യത്തിൽ വന്ന പ്രീ നെയ്റ്റൽ കൺസെപ്ഷൻ പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നെയ്റ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് പ്രോഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫോർ എന്നുള്ളത് ഇങ്ങനെ ഈ നിയമം പ്രാബല്യത്തിൽ വന്നെങ്കിലും അതിൻ്റെ പരിരക്ഷയും സാധുതയും പെൺകുഞ്ഞുങ്ങൾക്ക് ലഭ്യമായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം കണക്കുകൾ കാണിക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ ദേശീയ സെൻസസ് പ്രകാരം ആയിരം ആൺകുട്ടികൾക്ക് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പെൺകുട്ടികളായിരുന്നു അനുപാതം എന്ന് നേരത്തെ സൂചിപ്പിച്ചു ഭാരതത്തിലെ സമ്പന്ന സംസ്ഥാനങ്ങളിൽ പോലും ലഭ്യമാകുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നവയാണ് ഉദാഹരണമായി പഞ്ചാബിൽ ആയിരം ആൺകുട്ടികൾക്ക് എഴുന്നൂറ്റി പെൺകുട്ടികൾ ഹരിയാനയിൽ എണ്ണൂറ്റി പത്തൊൻപത് പെൺകുട്ടികളാണ് ചാണ്ടിഗഡിലാകട്ടെ എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് പെൺകുട്ടികളും നമ്മുടെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ആയിരം ആൺകുട്ടികൾ ജനിക്കുമ്പോൾ എണ്ണൂറ്റി അറുപത്തെട്ട് പെൺകുട്ടികളാണ് ഗുജറാത്തിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പെൺകുട്ടികൾ ഹിമാചൽ പ്രദേശിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പെൺകുട്ടികൾ ഇങ്ങനെ പോകുന്നു കണക്കുകൾ ഡൽഹിയിലെ രണ്ടായിരത്തി നാലിൽ നടത്തിയ ഒരു റിപ്പോർട്ട് ആക്ഷൻ ഇന്ത്യ എന്ന സംഘടന നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പ്രകാരം എണ്ണൂറ്റി പത്തൊൻപത് പെൺകുട്ടികൾ മാത്രമാണ് ആയിരം ആൺകുട്ടികൾക്ക് അനുപാതമായി ജനി ജനിക്കുന്നത് അതും ധനാഢ്യരും വിദ്യാസംവരരും താമസിക്കുന്ന ഡൽഹിയിലെ രോഹിണിയിൽ എഴുന്നൂറ്റി എൺപത്തിനാലും നജഫ്ഘട്ടിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഒക്കെയായിരുന്നു ഒക്കെയാണ് അനുപാതം ഇനി കണ്ണൂരിൽ വസ്തുനിഷ്ഠമായ ഒരു പഠനം ഈ സ്ഥിതിയെ സംബന്ധിച്ച് ഔദ്യോഗികമായി നടത്തിട്ടില്ല നടത്തിയിട്ടില്ല എങ്കിലും എന്തോ വലിയ ഒരാശങ്ക എന്നിൽ പലപ്പോഴും കടന്നു വരുന്നുണ്ട് ഞാൻ പല ഇടവകളിലും പ്രത്യേകിച്ച് സ്ഥൈര്യലേപന കൂതാശ സ്വീകരണത്തിന് പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ കുറഞ്ഞു വരുമ്പോൾ ഈ ദേശീയ ദുരന്തം നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് പകരുന്നുണ്ടോ എന്ന വലിയൊരു ഭീതി എന്നെ അസ്വസ്ഥനാക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ആദ്യ ഞായറാഴ്ച ഇടവക സന്ദർശിച്ചപ്പോൾ അവിടെ പ്രഥമ ദിവ്യകാരണ സ്വീകരണത്തിനായി ഒരുങ്ങുന്ന ആറ് കുട്ടികളിൽ ഒരു പെൺകുട്ടിയും അഞ്ച് ആൺകുട്ടികളുമാണ് പെൺകുട്ടികളുടെ എണ്ണം ഇങ്ങനെ കുറയുന്നു പോകുന്നത് കുറഞ്ഞു പോകുമ്പോൾ എന്നെ അത് ഭീതിതനാക്കുന്നു ഫ്രാൻസിസ് പാപ്പ ഈ സെപ്റ്റംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ പതിനാറിന് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നിന്ന് ഉള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ വച്ച് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് ഉള്ള ചോദ്യോത്തരവേളയിൽ പറഞ്ഞു ഗർഭചിത്രം കൊലപാതകമാണ് സഭയുടെ ഈ നിലപാടിന് മാറ്റമില്ല എന്ന് ഇനി സ്ത്രീകൾക്ക് നിയമ പരിരക്ഷ നിഷേധിക്കപ്പെടുന്നതിനെപ്പറ്റി ചിന്തിക്കാം വാളയാറിലെ അപ്രമാദമായ സംഭവത്തിൽ പെൺകുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട ആ അമ്മയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളി ഇനിയും എങ്ങും എത്തിയിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിലാണ് പതിനെട്ടും എട്ടും പ്രയസ്സ് പ്രായമുള്ള ആ രണ്ട് പെൺകുട്ടികൾ അൻപത്തിരണ്ട് ദിവസങ്ങളുടെ അകലത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തിയത് നീതിക്കും നിയമം നൽകുന്ന ആശ്വാസത്തിനുമായി ആ സാധു കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്തു വലിയ പാതകമാണ് ഗോവിന്ദസ്വാമി ചെയ്തത് ഷൊർണൂറിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്ന് ആ മൃദുല പുഷ്പത്തെ കശക്കി എറിഞ്ഞ് റെയിൽവേ ട്രാക്കിൽ വലിച്ചെറിഞ്ഞു ആ ജീവൻ പൊലിഞ്ഞു അത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ആദ്യമായിരുന്നു എന്നിട്ടോ ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എന്നാണ് നമ്മുടെ സഹോദരിമാർക്ക് നീതിയും നന്മയും രക്ഷാകവചമൊരുക്കുന്നത് എന്നാണ് നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് ലഭ്യമാകുന്നത് ഇന്നത്തെ മറ്റൊരു സാഹചര്യത്തെ പറ്റി കൂടി ചിന്തിക്കാം ഇങ്ങനെ പ്രണയപുഷ്പങ്ങൾ ഇതളുകേറി വലിച്ചെറിയുമ്പോൾ പ്രണയകാലത്ത് ദശദള പുഷ്പങ്ങളായി വിരിയുന്ന സുന്ദര സ്വപ്ന സ്വപ്നങ്ങൾ തകർന്നടിയുന്ന എത്രയോ ദാരുണ കാഴ്ചകൾ നിത്യേനയൊന്നോണം നാം കാണുന്നു നഷ്ടബന്ധങ്ങളുടെ ബലിക്കല്ലിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന ഇരകൾ മിക്കവാറും നിഷ്കളങ്കരായ പെൺകുട്ടികളും ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് കണ്ണൂരിനടുത്തുള്ള പയ്യന്നൂരിൽ ഭർത്തൃ ഭർത്തൃഗൃഹത്തിൽ ജീവനൊടുക്കിയ സുനീഷ വിജേഷ് ഈ കഴിഞ്ഞ നാല് വർഷത്തിൽ അപ്രകാരം പ്രാണൻ പൊരിഞ്ഞവരിൽ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ നമുക്കറിയാവുന്ന സംഭവമാണിത് കേരള നിയമസഭയിൽ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴിന് ചോദ്യോത്തരവേളയിൽ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരം പ്രണയക്കുരിക്കൽ വിവാഹിതരായ എൺപത് പേർ രണ്ടായിരത്തി പതിനേഴിലും എഴുപത്തി ആറ് പേർ രണ്ടായിരത്തി പതിനെട്ടിലും തൊണ്ണൂറ്റിയാറ് പേർ രണ്ടായിരത്തി ഇരുപതിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കഴുത്തിൽ വരണമാല്യം ചാർത്തിയ ഭർത്താക്കന്മാരുടെ കരങ്ങളാൽ തന്നെ കൊല്ലപ്പെട്ട ഹതഭാഗികളായ പെൺകുട്ടികൾ രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ മൂന്ന് പേർ രണ്ടായിരത്തി പതിന പത്തൊൻപതിൽ അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പേരുമാണ് മരണപ്പെട്ടവരിൽ മൂന്ന് ശതമാനം പേർ വിവാഹാഭ്യർത്ഥന നിരസിച്ച പ്രണയി പ്രണയിനികളുമായിരുന്നു എന്തുകൊണ്ടിത് സംഭവിക്കുന്നു തിരുവനന്തപുരം ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ആർ നായരുടെ വിലയിരുത്തൽ പ്രകാരം പതിനഞ്ച് ശതമാനം പേരും വിഷാദ രോഗത്തിന് അടിമകളായതിലാളാണ് ഈ ഒരു ലേഖനം മാതൃഭൂമിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിൽ ഇംഗ്ലീഷ് ഓൺലൈനിൽ കൊടുത്തിട്ടുണ്ട് പലപ്പോഴും തനിക്കിണങ്ങിയ ജീവിത പങ്കാളിയെയാണോ എന്ന് ശരിയായി അന്വേഷിച്ച് കണ്ടെത്താതെ സോഷ്യൽ മീഡിയയിലോ ഒരു യാത്രയിലോ ആഘോഷവേദിയിലോ നിശാ പാർട്ടിയിലോ ഒക്കെ മാത്രം കണ്ടുമുട്ടുകയും പിന്നെ ചാടി വിവാഹിതരാകുകയും ചെയ്യുന്ന പലരും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ തിരിഞ്ഞു നടക്കാനാവാത്ത സാഹചര്യങ്ങളിൽ സ്വയം ജീവൻ ഒടുക്കുന്നു എത്രയോ കരുതലോടെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടതെന്ന് പലരും ഇനിയും തിരിച്ചറിയുന്നില്ല കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളും വിശ്വാസ പൊരുത്തവുമൊക്കെ ഉത്തമ കുടുംബ ജീവിതത്തിന് മാനസിക അനുരൂപതയോടൊപ്പം മെൻ്റൽ കമ്പാറ്റിബിലിറ്റി അതോടൊപ്പം വേണമെന്നത് ഇങ്ങനെ എടുത്തു ചാടി ഇറങ്ങി ഓടി പോകുന്ന നിമിഷത്തിൽ പലരുടെയും ചിന്തയിൽ വരുന്നില്ല ഇതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നവർ ഏറെയും പെൺകുട്ടികൾ തന്നെ എന്നാൽ പ്രതിസന്ധിയിലാകുന്ന പുരുഷന്മാരും ഇല്ലാതില്ല എന്നുള്ളത് വാസ്തവം എത്രയോ ഗാർഹിക പീഡനങ്ങളുടെ വിവരണങ്ങളാണ് പത്രമാധ്യമങ്ങളിൽ കടന്നുവരിക പ്രത്യേകിച്ച് ഈ കോവിഡ് നയൻറ്റീൻ്റെ ലോക്ക്ഡൗൺ കാലഘട്ടം കുടുംബഫല കലഹങ്ങൾ പെരുംപറ മുഴക്കിയ കാലം കൂടെയാണ് അതിൻ്റെ സഹനം കൂടുതലും ഏറ്റുവാങ്ങുന്നത് കുഞ്ഞുങ്ങളും കുടുംബത്തിലെ സ്ത്രീകളുമാണ് കുടുംബനാഥന്മാർ കൂടുതൽ സാമ്പത്തിക ക്ലേശങ്ങളിലൂടെയും മാനസിക പിരിമുറുക്കത്തിലൂടെയും കടന്നു പോകുമ്പോൾ കുടുംബത്തിൽ അസ്വാരസ്യങ്ങളുടെ അഗ്നിപർവ്വതം പൊട്ടിപ്പുറപ്പെടുന്നു നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ എൻ സി ഡബ്ല്യു അത് നൽകിയ പഠന റിപ്പോർട്ട് പ്രകാരം ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഗാർഹിക പീഡനങ്ങൾ ഇരട്ടിയായി എന്ന് വ്യക്തമാക്കുന്നു ബോറയും കൂട്ടരും എഴുതിയിട്ടുള്ള കോവിഡ് നയൻറ്റീൻ ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഏഷ്യ ഏഷ്യൻ ജേണൽ ഓഫ് സൈക്യാട്രി രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ആ ലേഖനത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ ശരാശരി ഇരുപത്തഞ്ച് ടെലിഫോൺ പരാതികൾ നിത്യേനെ ലഭിച്ചിരുന്നു അത്രേ ബാംഗ്ലൂരാകട്ടെ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെ കോളുകളും ടൈംസ് ഓഫ് ഇന്ത്യ ഏപ്രിൽ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണത് കേരളത്തിൽ ഇതേപോലുള്ള എത്രയോ സംഭവങ്ങൾ പെരിന്തൽ പെരിന്തൽമണ്ണയിലാണ് കോവിഡ് രോഗബാധിതയായ ഒരു സ്ത്രീയെ ആംബുലൻസിൽ വെച്ച് ഡ്രൈവർ പീഡിപ്പിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തത് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വനിതാ കമ്മീഷൻ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് വൈഫ് ബാറ്ററിംഗ് ഭാര്യ പീഡനം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ നിലവാരവും സാമ്പത്തിക സുസ്ഥിതിയും മെച്ചമല്ലാത്ത കുടുംബങ്ങളിലും കുടുംബിനിക്ക് സ്ഥിര വരുമാനമില്ലാത്തതുമായ അണുകുടുംബങ്ങളിലാണ് ഭാര്യാപീഠനം കൂടുതൽ നടക്കുന്നതെന്ന് ഈ പഠനം വ്യക്തമാക്കുന്നു പ്രണയിച്ച വിവാഹിതയായവരിൽ വഴക്കിൻ്റെയും അസഹിഷ്ണുതയും അളവ് ഉയർന്നിരിക്കുന്നു സ്ത്രീധനം ദാമ്പത്യൻ്റെ ദാമ്പത്യത്തിൻ്റെ ആധാരശിലകളാക്കുന്ന പ്രാകൃതത്വം ബന്ധങ്ങളിൽ വിള്ളലുളവാക്കുന്നു മദ്യപാനികളുടെ കുടുംബങ്ങളിൽ പീഡനവും കൂടുന്നു എന്നീ സൂചനകളും ഈ പഠനത്തിൽ നമുക്ക് കാണാനാകും ആ പുസ്തകം അഡ്വക്കേറ്റ് ഡോക്ടർ ലില്ലി ഫ്രാൻസിസ് വൈഫ് ബാറ്ററിംഗ് എന്ന പേരിൽ രണ്ടായിരത്തി പത്തിൽ സി ബി സി ഐ കമ്മീഷൻ ഫോർ വിമൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നീതി നിഷേധവും വിവേചനവും സ്ത്രീ അനുഭവിക്കുമ്പോൾ അറിയാതെ അവരിലെ മഹത്വത്തിന് മങ്ങലേൽക്കുന്നു കുടുംബങ്ങളിലും സമൂഹത്തിലും തിളങ്ങേണ്ട ആ വിളക്കിൻ്റെ ശോഭ കുറഞ്ഞു പോകുന്നു സ്ത്രീകൾക്ക് അവകാശപ്പെട്ട ആകാശത്തെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം പതിനെട്ട് വർഷമായി രോഹിണിയായി നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കാതെ കൂനിയായി കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീ ക്രീസ്തുവിൻ്റെ അടുത്തെത്തിയ വിവരണം ലൂക്കാ സുവിശേഷകത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിലുണ്ട് അവളെ കണ്ടപ്പോൾ ക്രിസ്തു അടുത്തു വിളിച്ചു പറഞ്ഞു സ്ത്രീയെ നിൻ്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു തുടർന്ന് അവളുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചു തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു ലൂക്കാസ് വിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യത്തിലത് കാണുന്നു അങ്ങനെ അവൾക്ക് നഷ്ടപ്പെട്ട ആ ആകാശം അവൾക്ക് തിരികെ കിട്ടി നട്ടുച്ച നേരത്ത് കിണറ്റിൻ്റെ അരികിലെത്തിയ സമരിയാക്കാരി ലോഹനാരസ് വിശേഷം നാലാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ കാണുന്ന ആ വിവരണത്തിൽ പരിമളതൈലുമായി സിമിയോൻ്റെ ഭവനത്തിലെത്തിയ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ സ്ത്രീ സുവിശേഷം പത്താഴ്സുവിശേഷം ഇരുപത്താറാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുന്നു അതേപോലെ തന്നെ ചില്ലിക്കാശ് ആ കാണിക്ക പാത്രത്തിൽ നിക്ഷേപിച്ച ദരിദ്രവിധവ സുവിശേഷം വിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ ഉദ്ധാന ഉത്ഥാനപ്രഭയറിഞ്ഞ മഗ്രേനായിലെ മറിയം യോഹനാടസ് വിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ ഇവരെല്ലാം ഇതുപോലെ നിരവധി സ്ത്രീകൾ ഇങ്ങനെ ക്രിസ്തു സാന്നിധ്യത്തിൽ ആകാശത്തിൻ്റെ തുറവി അനുഭവിച്ച സ്ത്രീകളിൽ ചിലരാണ് നമ്മുടെ അമ്മമാരും സഹോദരികൾക്കും അനുജത്തിമാർക്കും അവകാശപ്പെട്ട ആകാശം അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യകതയും ധാർമ്മിക ഉത്തരവാദിത്വവും നമുക്കിന്നുണ്ട് അവരോടുള്ള ആദരം നമ്മിൽ നിറയുമ്പോൾ സമൂഹത്തിൻ്റെ നന്മയായി അത് പരിണമിക്കും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ ഇരുപത്തിയൊമ്പതിന് സ്ത്രീകൾക്ക് ഒരു കത്തെഴുതി അതിൽ പ്രസക്ത ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാം അദ്ദേഹം പറഞ്ഞു അമ്മമാരായ സ്ത്രീകളെ നിങ്ങൾക്കു നന്ദി സന്തോഷത്തിൻ്റെയും കഠിന വേദനയുടെയും അനുഭവത്തിൽ നിങ്ങൾ മനുഷ്യജീവികളെ നിങ്ങളുടെ ഉള്ളിൽ സംരക്ഷിച്ചു ഈ അനുഭവം നിങ്ങളെ നവജാത ശിശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ പുഞ്ചിരിയാക്കി മാറ്റുന്നു നിങ്ങളെ തന്നെ കുഞ്ഞിൻ്റെ ആദ്യ ചുവടുകളെ നയിക്കുന്നവരാക്കുന്നു അതിനെ വളരാൻ സഹായിക്കുന്നവരാക്കുന്നു ജീവിതയാത്രയിലൂടെ ആ കുഞ്ഞ് മുന്നേറുമ്പോൾ നിങ്ങളതിൻ്റെ നങ്കൂരമായിരിക്കുകയും ചെയ്യുന്നു ഭാര്യമാരായ സ്ത്രീകളെ നിങ്ങൾക്കു നന്ദി പരസ്പരമുള്ള ദാനത്തിൻ്റെ ബന്ധത്തിലും ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയിലും നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജീവിതവുമായി നിങ്ങൾ നിങ്ങളുടെ ഭാവി തിരിച്ചെടുക്കാനാവാത്ത വിധം യോജിപ്പിച്ചിരിക്കുന്നു പുത്രികളും സഹോദരികളുമായ സ്ത്രീകളെ നിങ്ങൾക്കു നന്ദി നിങ്ങൾ കുടുംബത്തിൻ്റെ ഹൃദയത്തിലും തുടർന്നുള്ള സമൂഹ സമൂഹം മുഴുവനിലും സംവേദനക്ഷമതയുടെയും അന്തർജ്ഞാനത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും വിശ്വസ്ഥതയുടെയും സമ്പന്നത നിങ്ങൾ നൽകുന്നു പ്രൊഫഷണൽ രംഗത്തുള്ള സ്ത്രീകളെ നിങ്ങൾക്കു നന്ദി സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവും കലാപരവും രാഷ്ട്രീയവുമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ സന്നിഹിതരും സജീവരുമാണ് ഈ രീതിയിൽ നിങ്ങൾ ബുദ്ധിയെയും വികാരത്തെയും ഐക്യപ്പെടുത്തുന്ന സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് അനുപേക്ഷണീയമായ സംഭാവന ചെയ്യുന്നു രഹസ്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് എപ്പോഴും തുറവുള്ള ജീവിത മാതൃകയ്ക്ക് മനുഷ്യവംശത്തിന് കൂടുതൽ യോഗ്യമായ സാമ്പത്തിക രാഷ്ട്രീയ ഘടനകളുടെ സംസ്ഥാപനത്തിന് നിങ്ങൾ സംഭാവന ചെയ്യുന്നു സമർപ്പിതരായ സ്ത്രീകളെ നിങ്ങൾക്കു നന്ദി സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീയുടെ മാംസം ധരിച്ച വചനമായ യേശുക്രിസ്തുവിൻ്റെ അമ്മയുടെ മാതൃക പിൻചന്തു ദൈവസ്നേഹത്തിൻ്റെ ദാനത്തിന് അനുസരണയോടും വിശ്വസ്ഥതയോടും കൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ കൊടുക്കുന്നു നിങ്ങൾ സഭയെയും മാനവരാശി മുഴുവനെയും ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു ദൈവം തൻ്റെ സൃഷ്ടിയുമായി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന സംസർഗത്തിൻ്റെ മഹനീയമായ വിധത്തിൽ നിങ്ങൾ അത് പ്രകാശിപ്പിക്കുന്നു എല്ലാ സ്ത്രീകൾക്കും നന്ദി സ്ത്രീയായിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ത്രീത്വത്തിൻ്റെ വലിയ ഭാഗമായിരിക്കുന്ന ഉൾക്കാഴ്ചയിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ അറിവിനെ സമ്പന്നമാക്കുന്നു മനുഷ്യബന്ധങ്ങളെ കൂടുതൽ സത്യസന്ധവും യാഥാർത്ഥ്യവുമാക്കാൻ സഹായിക്കുന്നു ആകാശം അവൾക്ക് മുൻപിൽ തുറക്കപ്പെട്ടപ്പോൾ നഷ്ടത്തിലെ ആ ഗ്രാമീണ കന്യക പാവപ്പെട്ട മരപ്പണിക്കാരൻ്റെ ഭാര്യ പാടി എൻ്റെ ചിത്തം ആനന്ദിക്കുന്നു ഈ ആനന്ദം നമ്മുടെ സഹോദരിമാർക്കും അവകാശപ്പെട്ടതല്ലേ നമുക്കവരെ ആദരിക്കാം അവർക്ക് അർഹതപ്പെട്ട ആകാശം തിരികെ കൊടുക്കാം എല്ലാവരുടെയും നന്മയ്ക്കായി